അസ്സലാമു അലൈക്കും പ്രിയമുള്ള ഇശൽ പ്രേമികളെ, ബിൻ ഹസൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇശൽ ചിന്തകളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ ബദറുൽ ഹുദ യാസീൻ എന്ന അതിമനോഹരമായ ഗാനമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബദർ യുദ്ധത്തിനായി പുറപ്പെടുന്നു. ഇസ്ലാമിക സൈന്യത്തിന്റെ മുന്നണി പോരാളികളായി അതിന്റെ ധ്വജവാഹകരായി ആരൊക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അണിനിരത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് മഹാകവി മോയിൻകുട്ടി വൈദർ ഈ ഗാനത്തിൽ വിശദീകരിക്കുന്നത്. ഏവർക്കും സുപരിചിതവും പാടിപ്പതിഞ്ഞതുമായ വളരെ മനോഹരമായ ഗാനമാണ് ബദറുൽ ഹുദ യാസീനൻ നബി ഖറജ എന്ന ഗാനം. ഗാനത്തിന്റെ വരികളിലേക്ക് നമുക്ക് കടക്കാം. ബദറുൽ ഹുദ യാസീനൻ നബി ഖറജ എന്നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ടേ അഭിയത് വർണ്ണമതാ പിന്നണ്ടും അസുവതുമാമേ സദത കുടൈ കോൾ പൊങ്കും തിരുകരമാലുണ്ടാമത്തതിന് നബി തൻ തോളർ മിസ് അബിലീന്താർ അവരത് തനെ പിടി ചെയ്താറ്റൽ മുമ്പിലെ നിലയാകൈ. ബദറുൽ ഹുദ യാസീൻ നബി. ഹുദ സന്മാർഗം, ബദർ ചന്ദ്രൻ, സന്മാർഗ ചന്ദ്രൻ, സന്മാർഗത്തിന്റെ ചന്ദ്രനായ യാസീൻ നബി ത്വഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറജായി ഹറജ പുറപ്പെട്ടു അന്നേരം. വളർക്കൊടി മൂണ്ടെണ്ണം, വളർക്കൊടി, വളർ എന്ന് പറഞ്ഞാൽ വളർമ്മയുള്ള മഹത്വമുള്ള കൊടി മൂണ്ടെണ്ണം, മൂന്നെണ്ണം കെട്ടിടയിൽ, മൂന്ന് കൊടികൾ കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. അതിലുണ്ടേ, അതിലൊന്ന് അബിയത് വർണ്ണമതാം, അബിയത് വെളുപ്പ്, വെളുത്ത വർണ്ണത്തിലുള്ള കൊടിയാണ്. പിൻ രണ്ടും, പിന്നെയുള്ള രണ്ടെണ്ണം അസുവതുമാമേ, അസുവത് കറുപ്പ്, പിന്നെയുള്ള രണ്ട് കൊടികൾ കറുത്ത കൊടികളുമാണ്. സദത കുടൈ കോൾ പൊങ്കും, സദത എപ്പോഴും, സദാ കുടൈ, കുടൈ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ, ദാനം ചെയ്യൽ, കോൾ എന്ന് പറഞ്ഞാൽ കേൾവി, പ്രശസ്തി, എന്നും ദാനധർമ്മങ്ങൾ കൊണ്ട് പ്രശസ്തമായ തിരുകരമാൽ ഒന്നാമത്തതിനെ, ഒന്നാമത്തെ കൊടിയെ നബി തൻ തോളർ, നബി തന്റെ തോഴനായ മിസ് അബിലീന്താർ, മിസ് അബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഈന്താർ എന്ന് പറഞ്ഞാൽ നൽകിയർ. അവരത് തനൈ പിടിച്ചെയ്ത്, അവരത് ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് ആറ്റൽ മുമ്പിലെ, റസൂലിന്റെ മുമ്പിൽ നിലയാകൈ, നിലയുറപ്പിച്ചു. ഇതമേ ഉഖാബാം സത്തി പുലിയലിയാർത്തങ്ങൾക്കും ഇയദലമാം മൂണ്ടാം സഅദ് ഇബ്നു മുആദിൽ അരശരയിടബലവും നിണ്ടാർ അംഗവരിരുപേരും. ഇതമേ ഉഖാബാം സത്തി, ഇതമേ യഥാക്രമം ഉക്കാബാം സത്തി, ഉക്കാബ് എന്ന് പേരുള്ള കൊടി, സത്തി കൊടി, ഉക്കാബ് എന്ന് പറയുന്ന കൊടി ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കമ്പിളി, കറുത്ത നിറത്തിലുള്ള ഒരു കമ്പിളി കൊണ്ട് ഉണ്ടാക്കിയ കൊടിയാണ് ആ കൊടി. പുലി അലിയാർ തങ്ങൾക്ക്, അർശിലെ പുലി എന്നറിയപ്പെടുന്ന അലിയാർ റളിയല്ലാഹു അൻഹുവിനും ഇയദ് നൽകി. അലമാം മൂണ്ടാം, മൂന്നാമത്തെ കൊടി സഅദ് ഇബ്നു മുആദിൽ, മൂന്നാമത്തെ കൊടി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും നൽകി. അരശരെ, അരശർ എന്ന് പറഞ്ഞാൽ രാജാവ്, നബിയുടെ ഇടവലവും, ഇടവും വലവുമായി അവർ നിന്നു. അലി റളിയല്ലാഹു അൻഹുവും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവും ഇടവലവും നിണ്ടാർ അംഗ, അവരിരുപേരും, അവർ രണ്ടുപേരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു വശങ്ങളിലുമായി ഈ രണ്ട് കൊടികളും ഏന്തി നിന്നു.
ഉണ്ടൊമ്പത് ഒരു കൗലില്ല രണ്ടും അതിൽ മികും ദാത്തുൽ ഫുദുൽ അത് നബി പൂണ്ടേ അവരിലെ അടവ സുയൂഫെട്ടുണ്ട് തിസു അരിമാഹും. ഇനി വിശദീകരിക്കുന്നത് നബിയുടെ സൈന്യത്തിനുണ്ടായിരുന്ന ആയുധ സാമഗ്രികൾ എന്തൊക്കെയാണ് എന്നാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, എത്ര ശുഷ്കമായ ആയുധ സന്നാഹങ്ങളുമായിട്ടാണ് സഹാബികൾ യുദ്ധം വെട്ടി ജയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാഷാ അല്ലാ, സുബ്ഹാനല്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ കുദ്രത്തും സഹായവും എത്രത്തോളം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാകും. അദദ് ദുറൂ, അദദ് എണ്ണം, ദുറൂ പടയങ്കികൾ ഉണ്ട്, ഒമ്പത്, ഒമ്പത് പടയങ്കികളുണ്ട്. ഒരു കൗലിൽ ആറുണ്ടും, വേറൊരു അഭിപ്രായ പ്രകാരം ആറ് പടയങ്കികൾ എന്നും പറയപ്പെടുന്നുണ്ട്. ഒരു കൗലിൽ ആറെന്നും അതിൽ മികും ദാത്തുൽ ഫുദുൽ, ദാത്തുൽ ഫുദുൽ എന്ന് പേരുള്ള അതിൽ മികച്ച ഒരു പടയങ്കി നബി അത് പൂണ്ടേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അണിഞ്ഞു. അവരിലെ അടവ സുയൂഫ് എട്ടുണ്ട്, അവർക്ക് അടവയാകമായി മൊത്തത്തിൽ സുയൂഫ് വാളുകൾ, സെയ്ഫ് സുയൂഫ് എട്ടുണ്ട്, എട്ട് വാളുകളാണുള്ളത്. തിസ്അരിമാഹും ഒമ്പത് ചവളങ്ങളും. നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം കുറഞ്ഞ ആയുധങ്ങളുമായാണ് റസൂലും സഹാബത്തും യുദ്ധത്തിനായി പുറപ്പെടുന്നത് എന്ന്. മഹദൊളി പേരുന്നും ചെമ്മലർ കരമില്ലേന്തി പിൻഫർസുകൾ അഞ്ചുണ്ട് അതിലെ മതതുടയോർത്തങ്ങൾക്കാം ഇരുപരിതാമേ. മഹദൊളിബാൾ, മഹത്വമുള്ള വാള്, മഹദൊളിബാൾ പേരുന്നും ഇലുബദിന, ഇലുബ് എന്ന് പേരുള്ള മഹത്വമുടയ വാള്, ത്വാഹ ചെമ്മലർ കരമിൽ എന്തി. താഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെമ്മലർ കരമിൽ ചുവന്ന പൂവിന്റെ നിറമുള്ള കയ്യിലേന്തി. പിൻ ഫർസുകൾ അഞ്ചുണ്ട്, അഞ്ച് കുതിരകളാണുള്ളത്, ഫർസ് കുതിര. അതിലെ മദദുടയോർ, മദദുടയോർ എന്ന് പറഞ്ഞാൽ സഹായത്തിന്റെ ഉടമസ്ഥൻ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്കാം ഇരു പരി താമേ, പരി കുതിര, അതിൽ രണ്ട് കുതിരകൾ, ഈ അഞ്ചെണ്ണത്തിൽ രണ്ട് കുതിരകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. സ്വഹബുകളിൽ മൂണ്ടാളിൽ അബുമർസദെണ്ടോർക്ക് സബയന പേർ ഹൈലുണ്ടും പുലിമിക്കുതാതിൽ സബാത്തതും വർജത്താരണ്ടിൽ ഒരു തുരകം താൻ. സഹബുകളിൽ മൂണ്ടാളിൽ, അഞ്ചു കുതിരകളിൽ രണ്ടെണ്ണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. പിന്നെ സഹാബാക്കളിൽ മൂന്ന് പേർക്ക് ആണ് ഉള്ളത് മൂന്ന് കുതിരകൾ. അബൂ മർസദ് എന്ന് പറയുന്ന ആൾക്ക്, സഹാബിക്ക് സബൽ എന്ന പേർ ഹൈൽ, സബൽ എന്ന് പേരുള്ള ഒരു ഹൈൽ, ഒരു കുതിരയുണ്ട്. പുലി മിഖ്ദാദിൽ, പുലിയായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്, പുലിയായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെതാണ് അടുത്ത കുതിര. സബ്ഹാത്ത്, ബഹ്ജത്ത് എന്നീ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കുതിരയുമുണ്ട്. സുബൈറുൽ ഔവാമിലയസൂബെണ്ടുന്നും ഉരപുരവീത്താനും ഉണ്ട് നിസബൂന നെടിലുകൾ ഉള്ളതവയിൽ ഉണ്ടുന്നാൻ പല പല ഖൗലാൽ. ഉഹമേ സുബൈറുൽ ഔവാമിലെ യസൂബെണ്ടുന്നു, സുബൈറുൽ ഔവാം റളിയല്ലാഹു അൻഹുവിന്റെ അതാണ് അടുത്ത കുതിര, അഞ്ചാമത്തെ കുതിര.
യഹ്സൂബ് എണ്ടുന്നും എന്ന് പറയപ്പെടുന്ന ഉരപുരവി, കേളികേട്ട പുരവി കുതിരയുണ്ട്. ഇനി സബഊന, ഇനി 70 നെടിലുകൾ, ഒട്ടകങ്ങളുമുണ്ട്. ഉള്ളത്, ഉള്ളത് അവയിൽ, ഉണ്ടുന്നാൻ പല പല കൗലാൽ. ഈ 70 ഒട്ടകങ്ങൾ ആരുടേതൊക്കെയാണെന്നോ അവരുടെ പേരുകൾ എന്തൊക്കെയാണോ, ആർക്ക് എത്ര ഒട്ടകങ്ങളാണ് ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ പല പല കൗലുകൾ ഉണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഷഹറുകളിൽ പോരിഷ മികു റമദാനീരാറും ഷറഫുടയോർ തിങ്കൾ യൗമിനിൽ അരികോരും ഹറജൊടു ഷഹിയിൽ എഴുന്നള്ളിടെ തിരുനബി തങ്ങൾ. ഷഹറുകളിൽ, ഷഹർ മാസം, മാസങ്ങളിൽ പോരിഷ മികും, പോരിഷ മികത്ത, റമദാൻ ഈരാറും, റമദാൻ ഈരാറ് 12, ഷറഫുടയെ തിങ്കൾ യൗമിനിൽ, തിങ്കൾ യൗമിനിൽ, തിങ്കൾ ദിവസത്തിൽ, അരികോരും, അരികോർ എന്ന് പറഞ്ഞ തോഴന്മാർ, സഹാബികൾ, ഹറജൊട് പുറപ്പെട്ടു ഷഹിയിൽ. ഷ എന്ന് പറഞ്ഞത് അബ്ജദ് പ്രകാരമുള്ള കണക്കാണ്. ഷ 300, ഹ് എന്ന് പറഞ്ഞാൽ 505 പേരുമായി, 305 പേരുമായി എഴുന്നള്ളിയുടെ തിരുനബി തങ്ങൾ, തിരുനബി തങ്ങൾ യുദ്ധത്തിനായി എഴുന്നള്ളുന്നു. എത്രത്തോളം ശുഷ്കമായ സൈന്യവുമായിട്ടാണ് റസൂൽ സഹാബത്തും യുദ്ധത്തിന് പോകുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഈ പാട്ടിന്റെ പ്രാസ നിയമങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കാമെന്ന് കരുതുന്നു. ഇശൽ ചിന്തകളുടെ ഈ ഭാഗം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ബിൻ ഹസൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും പിന്തുണ നൽകണമെന്ന് വളരെ സൗമ്യമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.